കെ പി എസ് സി ലളിത ഓർമ്മയായിരിക്കുന്നു അന്തിമോപചാരം അർപ്പിക്കുകയാണ് പ്രമുഖ റിപ്പോർട്ട് സംവിധായകൻ ജയരാജ് തൊട്ട് ഞാൻ ഇങ്ങനെ ഓർമ്മയിൽ എപ്പോഴും സൂക്ഷിക്കാറുണ്ട്. ചേച്ചിയോട് പറയാറുണ്ടായിരുന്നു, കോട്ടയത്ത് അടുത്ത് ചങ്ങനാശ്ശേരിയിൽ ഒരു സ്റ്റുഡിയോയിലാണ് ലളിത ചേച്ചിയുടെ അച്ഛൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ചേച്ചി പറയുന്നു അവിടെ നിന്ന് 13-14 വയസ്സുള്ളപ്പോഴേ അഭിനയ ജീവിതത്തിലേക്ക് കടന്നതാണ്. പിന്നീട് ചങ്ങനാശ്ശേരി ഗീത, അതിനുശേഷം കെ പി എസ് സി തുടങ്ങിയിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ എന്നും നമ്മളുടെ മനസ്സിൽ ഓർമ്മിക്കുന്ന കഥാപാത്രങ്ങൾ തന്നിട്ട് നാടകം രണ്ട് കാലഘട്ടം എന്ന് പറയാം. നാടകത്തിലൊരു വലിയ കാലഘട്ടം, അവിസ്മരണീയമായ ഒരുപാട് കഥാപാത്രങ്ങൾ, അതിനുശേഷം സിനിമയിലും. സിനിമയിൽ അവൾ എന്ന എൻ്റെ സിനിമയിലാണ് എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ അവസാനം അഭിനയിച്ചെന്ന് തോന്നുന്നു. ആ സമയം ചേച്ചി വല്ലാത്ത ഒരവസ്ഥയിലായിരുന്നു എങ്കിൽ കൂടി ആ കഥാപാത്രം ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും എത്ര മനോഹരമായിട്ടാണ് ചേച്ചി അഭിനയിച്ചിരിക്കുന്നത്. അപ്പം ഈ വയ്യാത്ത സമയത്ത് പോലും ആ ക്യാമറയുടെ മുന്നിലേക്ക് വരുമ്പോൾ ചേച്ചിക്കൊരു പ്രത്യേക എനർജിയാണ്. അപ്പോൾ ആ എനർജിയാണ് ചേച്ചിയൊക്കെ എല്ലാ കാലത്തും നമ്മളുടെ മനസ്സിൽ ഓർമ്മിക്കുന്നത്. എല്ലാ കഥാപാത്രങ്ങളിലും ചേച്ചിയുടെ ആ എനർജി ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയും അനായാസേന അഭിനയിക്കുന്ന ചേച്ചി അതുപോലൊരു നടിയെ ഒരുപക്ഷെ ലോകത്തെവിടെയും കാണാൻ കഴിയില്ല. അടൂർ സാറിൻ്റെ ശബ്ദത്തിലൂടെ മാത്രം അഭിനയിച്ച മതിലുകളും എന്ന് നമ്മളെ വിസ്മയിപ്പിക്കുന്നുണ്ട്. ചേച്ചി വയ്യാതായി കിടക്കുന്നത് കാണുമ്പോൾ കഴിഞ്ഞ 1-2 മാസങ്ങളായിട്ട് ആ ശരിക്കും സിനിമ തന്നെ നിശ്ചലമായ പോലെ നമുക്ക് തോന്നാറുണ്ട്. ഈ ചേച്ചിയുടെ എനിക്ക് തോന്നുന്നത് ഈ അഭിനയം ജീവിതത്തിലെ യഥാർത്ഥ ജീവിതം ഒരുപോലെ ആയിരുന്നു ചേച്ചിയുടെ. കാരണം കഥാപാത്രങ്ങളെയും ചേച്ചിയെയും ചേച്ചിയുടെ സാധാരണ ജീവിതവും തമ്മിൽ നമുക്ക് ഒരിക്കലും വേർതിരിക്കാൻ കഴിയില്ല. സിനിമയിൽ കാണുന്ന അതേ ചേച്ചി തന്നെയാണ് സാധാരണ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. അതേ ചടുലതയും സംഭാഷണ രീതിയും എല്ലാം ഇത്രയും നർമ്മം മനസ്സിൽ സൂക്ഷിക്കുകയും ഓരോ നിമിഷവും ഒരുപാടൊരുപാട് വേദനകളുണ്ടെങ്കിലും എത്ര നർമ്മത്തോടുകൂടി എല്ലാവരോടും സംസാരിക്കാൻ കഴിയുന്ന ഒരു മനസ്സ് ചേച്ചിക്കുണ്ടായിരുന്നു. എൻ്റെ വീട്ടിലായിരുന്നു ഞാൻ അവൾ സിനിമയുടെ ഷൂട്ടിങ്ങിന് ചേച്ചി വന്നു, കോട്ടയത്ത് വന്നു, വീട്ടിലും വന്നു. അപ്പം അപ്പോഴും ചേച്ചിയുടെ വയ്യാത്ത അവസ്ഥയിലും നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തുന്ന പോലെ ചേച്ചി ആ സിനിമയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നു ചേച്ചി നഷ്ടപ്പെട്ടിട്ടില്ല, കാരണം നഷ്ടപ്പെടില്ല മലയാള സിനിമയ്ക്ക്. കാരണം എന്നും എക്കാലത്തും നമ്മളെ വിസ്മയിപ്പിക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങളുമായി ചേച്ചി നമ്മളുടെ ചുറ്റുമുണ്ട്. ഈ അവസ്ഥ ഒരിക്കലും ചേച്ചി മാറിയെന്ന് കാണുകയാണെങ്കിൽ പോലും ഒരിക്കലും അതിനോടൊട്ടും ചേരാൻ ചേച്ചിക്ക് കഴിയില്ല. കാരണം ചേച്ചി എപ്പോഴും എനർജറ്റിക്കാണ്. മലയാള സിനിമയുടെ ആ ഒരു ശക്തിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് നമുക്ക്. കെ പി എസ് സി ലളിത ഓർമ്മയായിരിക്കുന്നു. സമാനതകളില്ലാത്ത ഒരു അഭിനയ പ്രതിഭയാണ് മലയാള സിനിമയ്ക്ക് നഷ്ടമാകുന്നത്. 5 പതിറ്റാണ്ട് കാലം മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന സാന്നിധ്യമാണ് വിട പറയുന്നത്. അന്തിമോപചാരം അർപ്പിക്കുകയാണ് പ്രമുഖർ.